കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുതറയിൽ നിന്ന് കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിനെ കാണാതായിട്ട് രണ്ട് കൊല്ലം പിന്നിട്ടു. പത്തനംതിട്ട SP KG സൈമണാണ് കേസിന്റെ അന്വേഷണ ചുമതല നൽകിയിരുന്നത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഉന്നത വൃത്തങ്ങൾ ഇപ്പോഴും പറയുന്നത്. ജസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് DGP 5 ലക്ഷം രൂപ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചിരുന്നു. തച്ചങ്കരി ക്രൈംബ്രാഞ്ച് ഡയറക്ടറായ ശേഷം തയ്യാറാക്കിയ 10 മുൻഗണനാ കേസുകളുടെ പട്ടികയിൽ ജസ്നയുടെ തിരോധാനവും ഉൾപ്പെട്ടിരുന്നു. ഇതാണ് കേസിന്റെ അന്വേഷണത്തിന് വേഗം വെച്ചത്. കൂടത്തായി കേസ് അന്വേഷിച്ച് തെളിയിച്ച സൈമൺ പത്തനംതിട്ടയിലെത്തിയത് അന്വേഷണത്തിന് പുതിയ വേഗം വെച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ 2000-ലേറെ പേരെയാണ് ചോദ്യം ചെയ്തത്. ഞാൻ മരിക്കാൻ പോകുന്നുവെന്ന ജസ്നയുടെ അവസാന സന്ദേശത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം നടന്നത്. ഇതിനിടെ തമിഴ്നാട് കാഞ്ചീപുരത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട മൃതദേഹം ജസ്നയുടേതാണെന്നുൾപ്പെടെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ബാംഗ്ലൂരുവിലെ CCTV ദൃശ്യങ്ങളിൽ ജസ്നയെ കണ്ടെത്തിയെന്ന വാർത്തയും പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ജസ്നയുടെ രണ്ടാമത്തെ സ്മാർട്ട് ഫോണും പോലീസ് കണ്ടെടുത്തിരുന്നു. കാണാതാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ BCOM വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. ജസ്നയുടെ മാതാവ് 8 മാസം മുൻപാണ് ന്യൂമോണിയ മൂലം മരിച്ചത്. ജെയിംസിന്റെ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിൽ പോകുന്നുവെന്ന് അടുത്ത വീട്ടിൽ അറിയിച്ചാണ് രാവിലെ 9:30 ജസ്ന ഓട്ടോറിക്ഷയിൽ കയറിയത്. കുടുംബത്തിന് പരിചയമുള്ള ആളിന്റെ ഓട്ടോറിക്ഷയിലാണ് മുക്കൂട്ടുതറയിലെത്തിയത്. എന്നാൽ ജെയിംസിന്റെ സഹോദരിയുടെ വീട്ടിൽ ജസ്ന എത്തിയില്ല. യാത്രയെക്കുറിച്ച് കൂട്ടുകാരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മൊബൈൽ ഫോണും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒന്നും എടുക്കാതെയായിരുന്നു ആ യാത്ര. ആദ്യം നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ തുമ്പുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. പെൺകുട്ടി സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ, സഹപാഠികൾ, ബന്ധുക്കൾ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരു സൂചനകളും ലഭിച്ചില്ല. ഇന്റർനെറ്റ് ഇല്ലാത്ത മൊബൈൽ ഫോണാണ് ജസ്ന ഉപയോഗിച്ചിരുന്നത്. ഇതിലേക്ക് വന്നതും വിളിച്ചിട്ടുള്ളതുമായ കോളുകളിൽ സംശയകരമായി ഒന്നുമില്ല. കൂടുതലും സംസാരിച്ചിട്ടുള്ളത് സഹപാഠികളോടും ബന്ധുക്കളോടുമാണ്. സംശയിക്കത്തക്ക ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ജസ്ന എരുമേലിക്കടുത്ത് കണ്ണിമലയിൽ കൂടി കടന്നു പോകുന്ന ബസ്സിലിരിക്കുന്നതായി ഒരു ബാങ്കിന്റെ നിരീക്ഷണ ക്യാമറയിൽ കണ്ടിരുന്നു. പോലീസ് ഇത് പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നും കൂടുതലായി ഒന്നും തന്നെ കിട്ടിയില്ല. തുടർന്ന് ജസ്നയെ കണ്ടെത്തുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. തിരുവല്ല DYSP ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം തുടർന്ന് അന്വേഷണവും നടത്തി വന്നു. ഇതും ഫലമൊന്നും കണ്ടില്ല. 2018 മാർച്ച് 22 കൊല്ലമുള കുന്നത്ത് വീട്ടിൽ ജസ്നയെ കാണാതാവുന്നത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയമിച്ചെങ്കിലും ജസ്നയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താനായില്ല. പിന്നീടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അന്വേഷണത്തിൽ 4000 നമ്പരുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. ജസ്നയ്ക്കായി പോലീസ് കുടകിലും ബാംഗ്ലൂരുവിലുമെല്ലാം അന്വേഷണവും നടത്തി. ജസ്നയും സുഹൃത്തിനെയും ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ കണ്ടതായി ഗേറ്റ് കീപ്പറായ മലയാളി വിവരം നൽകിയെങ്കിലും അത് ജസ്നയല്ലെന്ന് പിന്നീട് വ്യക്തമായിരുന്നു. ബാംഗ്ലൂരു എയർപോർട്ടിലും മെട്രോയിലും ജസ്നയെ കണ്ടതായി സന്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ച് പോലീസ് സംഘം പലതവണ ബാംഗ്ലൂരുവിലെത്തി CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. അവയൊന്നും എന്നാൽ ജസ്നയുടേതായിരുന്നില്ല. സംഭവ ദിവസം 16 തവണ ജസ്നയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. മുണ്ടക്കയത്തെ നിരീക്ഷണ ക്യാമറയിൽ ജസ്നയോട് സാദൃശ്യമുള്ള ഒരു യുവതിയെ കണ്ടെന്ന് പ്രചാരണമുണ്ടായെങ്കിലും അത് തെറ്റാണെന്ന് പിന്നീട് വ്യക്തമായി. എന്നാൽ ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ജസ്ന കേസിൽ ശുഭസൂചന നൽകി DGP ടോമിൻ തച്ചങ്കരി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ക്രൈംബ്രാഞ്ച് മേധാവിയായപ്പോൾ നടത്തിയ അന്വേഷണങ്ങളിൽ ജസ്ന ജീവനോടെയുണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് തച്ചങ്കരി പറയുന്നത്. പത്തനംതിട്ട SP KG സൈമൺ അന്വേഷണത്തിൽ ഏറെ മുന്നോട്ട് പോയിരുന്നു. ഇതിനിടെ കോവിഡ് എത്തിയതിനാലാണ് ഇതര സംസ്ഥാനത്തേക്കുള്ള പോലീസിന്റെ യാത്ര തടസ്സപ്പെട്ടത്. ഇതോടെ അന്വേഷണവും വഴിമുട്ടി. എങ്കിലും ജസ്നയിൽ ഇനിയും ശുഭവാർത്തയ്ക്ക് താല്പര്യമുണ്ടെന്നും വിരമിക്കും മുമ്പ് ജസ്നയെ കണ്ടെത്തുകയെന്ന സൈമണിന്റെ മോഹം നടക്കാതെ പോയത് കോവിഡിലെ നിയന്ത്രണം കൊണ്ട് മാത്രമാണെന്നും തച്ചങ്കരി പറഞ്ഞു. സൈമണിന് ഈ കേസിന്റെ അന്വേഷണം ലഹരി പോലെയായിരുന്നു. കൃത്യമായ തെളിവുകളും കിട്ടി. ഫോൺ കോളുകളും മറ്റും പരിശോധിച്ച് എല്ലാം അടുത്താണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ കോവിഡ് എത്തിയതോടെ പോലീസുകാർക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ കഴിയാതെയായി. ഇതുവരെ കേട്ടതൊന്നുമായിരുന്നില്ല ക്രൈംബ്രാഞ്ച് പിന്നീട് തിരിച്ചറിഞ്ഞതെന്നും തച്ചങ്കരി ഒരു മാധ്യമത്തിനോട് പറഞ്ഞു. ജസ്നയെ കിട്ടുമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ചില സൂചനകൾ താൻ പങ്കുവച്ചതെന്നും തച്ചങ്കരി പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും ഈ കേസിന് പിന്നാലെയുണ്ട്. എന്തായാലും ഒരു നാൾ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ 30 മാസം സൈമൺ വിരമിക്കുന്നത്. അതിനു മുമ്പ് ശുഭവാർത്തയുണ്ടാകുമോ എന്ന് തച്ചങ്കരിക്കും ഉറപ്പില്ല. എങ്കിലും കിട്ടിയ തെളിവുകളുമായി മുൻപോട്ട് പോയാൽ ജസ്നയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് തച്ചങ്കരിയുടെ പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്തുമയി.